ദേശീയപാതയിലൂടെ അമിത വേഗതയിൽ പോയ 5 ആഡംബര ബൈക്കുകൾ കൊരട്ടി പോലീസ് സംഘം പിടികൂടി. മലപ്പുറം സ്വദേശികളായ 5 യുവാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു, പിഴയീടാക്കി. പെരിന്തൽമണ്ണ വളാഞ്ചേരി മേലാറ്റൂർ കുപ്പട്ടിൽ വീട്ടിൽ 19 വയസ്സുള്ള ഷെഹിൻ, വളാഞ്ചേരി പുല്ലരിഞ്ഞൽ വീട്ടിൽ 19 വയസ്സുള്ള മുഹസിൻ, കൊളത്തൂർ കരുവാമ്പലം കാടൻ തുണ്ട് വീട്ടിൽ 23 വയസ്സുള്ള ബഷീർ, വളാഞ്ചേരി കുറിയേടത്ത് വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഫാസിൽ എന്നിവരെയാണ് കൊരട്ടി SHO ബി കെ അരുണും സംഘവും ചേർന്ന് പിടികൂടിയത്. കൊരട്ടി JTS ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് ചൊവ്വാഴ്ച രാവിലെ അമിത വേഗതയിൽ വന്ന ഇരുചക്ര വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ നമ്പർ പ്ലേറ്റുകളില്ലെന്ന് മനസ്സിലായത്. യുവാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് അമിത വേഗതയിൽ പോകാനായി നമ്പർ പ്ലേറ്റുകൾ അഴിച്ചു മാറ്റിയാണ് ബൈക്ക് ഓടിക്കുന്നതെന്ന് യുവാക്കൾ പോലീസിനോട് പറഞ്ഞു. മുൻവശത്തെയും പുറകിലെയും നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത യമഹയുടെ 2 ലക്ഷത്തിലധികം വില വരുന്ന ആഡംബര ബൈക്കുകളിൽ അമിത വേഗതയിൽ എറണാകുളത്തുനിന്ന് മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് യുവാക്കൾ പോലീസിന്റെ പിടിയിലാകുന്നത്. ദേശീയപാതയോരങ്ങളിലുള്ള പോലീസിന്റെ നിരീക്ഷണ ക്യാമറകളിൽ പെടാതിരിക്കാനാണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ നീക്കം ചെയ്തുകൊണ്ട് അമിത വേഗതയിൽ ദേശീയപാതയിലൂടെ ചീറിപ്പായുന്ന ഇവരുടെ രീതി. മുൻവശത്തിലും പുറകിലും നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് നിരീക്ഷണ ക്യാമറയിൽ പെട്ടാലും നമ്പർ ഇല്ലാത്തതുകൊണ്ട് പിഴ ഈടാക്കുവാൻ സാധിക്കില്ല. നിലവിലുള്ള വാഹനങ്ങൾ രൂപഭംഗി വരുത്തുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം നിയമലംഘനമാണെന്നും അമിത വേഗതയിലുള്ള യാത്രകളാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നും SHO ബി കെ അരുൺ പറഞ്ഞു. ദേശീയപാതയിലൂടെ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾക്കായി പരിശോധന കർശനമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 5 ആഡംബര ബൈക്കുകൾ നമ്പർ പ്ലേറ്റ് ഇളക്കി വെച്ച നിലയിൽ അതിവേഗതയിൽ വരുന്നതായിട്ട് കൊരട്ടി പോലീസിന് വിവരം ലഭിക്കുകയുണ്ടായി. ആദ്യമായി നടത്തിയ പരിശോധനയിൽ 5 ആഡംബര ബൈക്കുകൾ R1 ഇനത്തിൽപ്പെട്ട ആഡംബര ബൈക്കുകൾ പിടിച്ചെടുക്കുകയും വണ്ടികൾ പരിശോധിച്ചതിൽ ഇതിന്റെ മുന്നിലെയും പിന്നിലെയും നമ്പർ പ്ലേറ്റുകൾ 4 എണ്ണത്തിൽ ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു. സുഹൃത്തിനെ സന്ദർശിച്ചതിന് ശേഷം അതിവേഗതയിൽ ഇവര് മലപ്പുറത്തേക്ക് പോയ വണ്ടികളാണ് നമ്മൾ പിടിച്ചെടുത്തത്. ഇത്തരത്തിൽ ഇവർ ഈ ഹൈവേയിലൂടെ പാഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ സുനിശ്ചിതമായിട്ട് ഇന്നൊരു അപകടം സംഭവിക്കുമായിരുന്നു. അത് വളരെ മേജറായിട്ടുള്ളൊരു അപകടം തന്നെ ആകുമായിരുന്നു. കാരണം ഇവർ ഈ വാഹനത്തിന്റെ മുന്നിലെയും പിന്നിലെയും നമ്പർ പ്ലേറ്റുകൾ ഇളക്കി മാറ്റുന്ന ഉദ്ദേശം തന്നെ അതിവേഗതയിൽ പോകുമ്പോൾ ക്യാമറയിലും അതുപോലെ തന്നെ പോലീസുകാരും മറ്റ് ക്യാമറയിൽ പെടാതിരിക്കുന്നതിനും പോലീസുകാരും മറ്റ് നമ്പർ കുടിച്ചെടുക്കാതിരിക്കുന്നതിനുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളാണ് ഇന്ന് 5 എണ്ണവും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവരുടെ